നമസ്കാരം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് യഥനാൾ അഥവാ അസറ്റാൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ ആണ്. യഥനാൾ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ യഥനോളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. സോഡിയം ഡൈക്രോമേറ്റ് ഉപയോഗിച്ച് ഓക്സിഡേഷൻ നടത്തുകയാണ് എങ്കിൽ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് നമുക്ക് കിട്ടുന്നതാണ് അസറ്റാൽഡിഹൈഡ് CH3CHO. യഥനോളിൽ നിന്ന് അസറ്റാൽഡിഹൈഡ് കിട്ടുന്നു. ദെൻ ഒരു ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനും കൂടിയുണ്ട്. ഓക്കെ, ഡീഹൈഡ്രോജനേഷൻ ഓഫ് യഥനോൾ യൂസിംഗ് കോപ്പർ അസ് എ കാറ്റലിസ്റ്റ് അറ്റ് 573 കെൽവിൻ. ഹയസ്റ്റ് ടെമ്പറേച്ചർ ആണ്, വളരെ ഉയർന്ന താപനിലയിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ചൂടാക്കി കഴിയുമ്പോ എന്ത് ലഭിക്കുന്നു? ഇവിടെ നിന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുന്നു, ഡീ ഹൈഡ്രോജനേഷൻ നടക്കുന്നു. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ് നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഇതിന്റെ കെമിക്കൽ റിയാക്ഷനിലേക്ക് കടക്കാം. ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഓഫ് HCN നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കും? ആദ്യം അസറ്റാൽഡിഹൈഡ് എടുക്കും, ഒന്ന് അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതും. CN-H+ ഇങ്ങനെയായിരിക്കും ചാർജ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെയോ C+ഉം O -ഉം, കാരണം എന്താണ്? ബോണ്ടഡ് ഇലക്ട്രോൺസ് കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജന്റെ അടുത്തേക്ക് നിൽക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും ചാർജ് സെപ്പറേഷൻ ഇങ്ങനെയാണ്, ബോണ്ടഡ് ഇലക്ട്രോൺസ് കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള CN ഗ്രൂപ്പിന്റെ അടുത്തേക്ക് നിൽക്കുന്നു. അതുകൊണ്ട് CN ഗ്രൂപ്പിന് മൈനസ് ചാർജും ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്ന ഹൈഡ്രജന് പോസിറ്റീവ് ചാർജും. ഇനി ഓപ്പോസിറ്റ് ചാർജസ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ CN-+ ചാർജുള്ള കാർബണിനടുത്തേക്ക് പോകുന്നു, ഓക്സിജന്റെ അടുത്തേക്ക് ആര് പോകുന്നു? ഈ ഹൈഡ്രജൻ പോകുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? അസറ്റാൽഡിഹൈഡ് സൈനോഹൈഡിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ലഭിക്കുന്നു. അങ്ങനെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഓഫ് HCN നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നെയിംഡ് റിയാക്ഷൻ ആണ്, ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നു. ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ഇവിടെ നടക്കുന്നത് 2 molecules ഓഫ് അനാൽഡിഹൈഡ് ഓർ കീറ്റോൺ ഹാവിംഗ് അൻ ആൽഫ ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ടുഗെദർ ഇൻ ദി പ്രസൻസ് ഓഫ് എ ഡൈല്യൂട്ട് ആൽക്കലി ഗീവ് റൈസ് ടു ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ. നമുക്ക് ഒന്നൊന്നായിട്ട് ഓരോന്നോരോന്ന് എടുത്തു നോക്കാം. എന്താണ് 2 molecules ഓഫ് ആൻ ആൽഡിഹൈഡ്? ഓക്കെ, 2 molecules ഓഫ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഹാവിംഗ് ആൽഫ ഹൈഡ്രജൻ ആറ്റം. എന്താണ് കണ്ടീഷൻ? അവിടെ ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടാകണം. ആൽഡിഹൈഡ് ആണെങ്കിൽ CHO ഗ്രൂപ്പ് ആണ്, കീറ്റോൺ ആണെങ്കിൽ CO ഗ്രൂപ്പ് ആയിരിക്കും. ഇതിന്റെ തൊട്ടടുത്തുള്ള കാർബണിൽ എന്ത് വേണം? ഒരു ഹൈഡ്രജൻ. തൊട്ടടുത്തുള്ള കാർബൺ ആൽഫ കാർബൺ, അവിടെ എന്ത് വേണം? ഒരു ഹൈഡ്രജൻ വേണം, ആൽഫ ഹൈഡ്രജൻ വേണം. അപ്പൊ ഫോർമാൽഡിഹൈഡ് എന്ത് തരില്ല? ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ തരുന്നതല്ല, കാരണം ഫോർമാൽഡിഹൈഡില് ആൽഫ ഹൈഡ്രജൻ ആബ്സെന്റ് ആണ്. ആൽഡിഹൈഡ് ഹാവിംഗ് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഓർ കീറ്റോൺ ഹാവിംഗ് ആൽഫ ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ഇറ്റ്സെൽഫ് ഇൻ ദി പ്രസൻസ് ഓഫ് എ ഡൈല്യൂട്ട് ആൽക്കലി. ഡൈല്യൂട്ട് ആൽക്കലി എന്ന് പറയുമ്പോൾ നമുക്ക് NaOH എടുക്കാം. നമുക്ക് എന്ത് തരുന്നു? ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് ആണ് എങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ലഭിക്കുന്നു. ഗ്രൂപ്പിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ആൽഫ കാർബൺ, അതിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ആയിരിക്കും ബീറ്റ കാർബൺ എന്ന് പറയുന്നത്. അവിടെ എന്ത് വരുന്നു? ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരുന്നു, OH ഗ്രൂപ്പ് വരുന്നു. ബീറ്റ കാർബണിൽ എന്ത് വരുന്നു? OH ഗ്രൂപ്പ് വരുന്നു എന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി അഥവാ നമ്മൾ കീറ്റോൺ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ പ്രോഡക്റ്റ് ആയി ലഭിക്കുന്നു. ഇവിടെ ആൽഡിഹൈഡ് ആണെങ്കിൽ ഇവിടെ കീറ്റോൺ എടുക്കുമ്പോൾ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ ആയിരിക്കും പ്രോഡക്റ്റ് ആയി ലഭിക്കുന്നത്. ഈ പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് ആൽഡോൾ. എന്ത് പറയുന്നു? ആൽഡോൾ.
ആൽഡോൾ എന്താണ് ആൽഡോൾ ആൽഡോൾ ആൽഡിഹൈഡ് ആൽഡിഹൈഡും കൂടെ ഓൾ എന്ന് പറയുന്നത് എപ്പോഴാണ് ആൽക്കഹോൾ OH ഗ്രൂപ്പ് വരുമ്പോഴാണ് നമ്മൾ OL എന്ന് പറയുന്ന വാക്ക് അവിടെ കൊടുക്കുന്നത് നമ്മൾ ഉച്ചരിക്കുന്നത് ഓൾ എന്ന വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നത് OH ഗ്രൂപ്പ് ആൽക്കഹോൾ ഗ്രൂപ്പ് വരുമ്പോഴാണ് അപ്പോൾ ആൽഡിഹൈഡിലേക്ക് ഒരു ആൽക്കഹോൾ OH ഗ്രൂപ്പ് വന്നിരിക്കുന്നു അതിനെ ഒരുമിച്ച് ചേർത്ത് പറയുന്നു ആൽഡോൾ അപ്പോൾ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പും അതിന്റെ കൂടെ ഒരു OH ഗ്രൂപ്പും ആൽക്കഹോൾ ഗ്രൂപ്പും ആൽഡോൾ അവിടെ ലഭിക്കുന്നു ടു മോളിക്യൂൾസ് ഓഫ് അസറ്റാൽഡിഹൈഡ് എടുക്കുന്നു റിയാക്ട്സ് ഇൻ പ്രസൻസ് ഓഫ് അനാൽക്കലി എന്നെ OH ഇതിനകത്ത് OH മൈനസ് ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത് എന്നെ പ്ലസ് OH മൈനസ് ആണ് അവിടുത്തെ ചാർജ് സെപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടുന്നു 3 ഹൈഡ്രോക്സി ബ്യൂട്ടനോൾ എന്താണ് പ്രോഡക്റ്റിന്റെ പേര് എന്താണ് പ്രോഡക്റ്റിന്റെ പേര് 3 ഹൈഡ്രോക്സി ബ്യൂട്ടനോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് കിട്ടി അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് നമുക്ക് അവിടെ പ്രോഡക്റ്റ് ആയി ലഭിക്കുന്നു ഇത്രയുള്ളൂ ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത റിയാക്ഷനിലേക്ക് കടക്കാം ഓക്സിഡേഷൻ യൂസിംഗ് KMnO4 എന്ത് ലഭിക്കുന്നു ഒരു ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ കിട്ടുന്നു അതായത് കാർബണൈൽ ഗ്രൂപ്പിലേക്ക് പോകുന്നു വീണ്ടും ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ലഭിക്കുന്നു ആസിഡ് ലഭിക്കുന്നു ജനറൽ റിയാക്ഷൻ നമ്മൾ പഠിച്ചതാണ് ഓക്കെ അപ്പോൾ സ്ട്രോങ് ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 വെച്ചിട്ട് അസറ്റാൽഡിഹൈഡിനെ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടത്തിയാൽ എന്ത് കിട്ടും കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ആസിഡ് നമുക്ക് പ്രോഡക്റ്റ് ആയി ലഭിക്കുന്നു അസറ്റിക് ആസിഡ് ലഭിക്കുന്നു എന്ത് ലഭിക്കുന്നു അസറ്റിക് ആസിഡ് പ്രോഡക്റ്റ് ആയി ലഭിക്കുന്നു കിട്ടിയല്ലോ അപ്പോ ഓക്സിഡേഷനും കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇത്രവരെ മൂന്ന് റിയാക്ഷൻ ആണ് കണ്ടത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഓഫ് HCN ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ദെൻ ഓക്സിഡേഷൻ യൂസിംഗ് KMnO4 അപ്പൊ ഇത്രയേ ഉള്ളൂ അസറ്റാൽഡിഹൈഡിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഇനി കാർബണൈൽ ഗ്രൂപ്പിൽ ഒരാൾ കൂടി ബാക്കിയുണ്ട് ആൽഡിഹൈഡുകളാണ് നമ്മൾ കണ്ടത് ഇനി ഒരു കീറ്റോൺ ഉണ്ട് ഏറ്റവും സിമ്പിളസ്റ്റ് കീറ്റോൺ ആയിട്ടുള്ള അസറ്റോൺ ആണ് നമ്മൾ എടുക്കുന്നത് അസറ്റോണിന്റെ പ്രിപ്പറേഷനും റിയാക്ഷനുമാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത് തൊട്ടടുത്ത ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള കീറ്റോൺ അസറ്റോൺ അഥവാ പ്രൊപ്പനോൺ CH3COCH3 ഈ പ്രൊപ്പനോണിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ നമ്മൾ പ്രൊപ്പനോൺ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളിനെ ഡീഹൈഡ്രോജനേഷൻ ചെയ്യും നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച അസറ്റാൽഡിഹൈഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഉണ്ട് അത് തന്നെയാണ് ഡീഹൈഡ്രോജനേഷൻ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ അണ്ടർഗോ ഡീഹൈഡ്രോജനേഷൻ ഇൻ ദി പ്രസൻസ് ഓഫ് എ കോപ്പർ കാറ്റലിസ്റ്റ് അറ്റ് 573 കെൽവിൻ ഗീവ് റൈസ് ടു പ്രൊപ്പനോൺ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേറ്റഡ് യൂസിംഗ് കോപ്പർ അസ് എ കാറ്റലിസ്റ്റ് അറ്റ് 573 കെൽവിൻ വി ഗെറ്റ് അസറ്റോൺ അസ് ദി പ്രോഡക്റ്റ് കിട്ടിയല്ലോ ദെൻ വളരെ സിമ്പിളസ്റ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് പ്രൊപ്പനോണിന്റെ ഇനി നമുക്ക് ഇതിന്റെ റിയാക്ഷൻസിലേക്ക് കടക്കാം ഓഫ് HCN എന്ത് കിട്ടുന്നു ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഓഫ് HCN വരുമ്പോ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം CH3 C ഡബിൾ ബോണ്ട് OCH3 അസറ്റോൺ HCN CN മൈനസ് H പ്ലസ് C പ്ലസ് O മൈനസ് ഓട്ടോമാറ്റിക്കലി നമുക്കിത് അറിയാം പ്രോഡക്റ്റും നമുക്ക് കിട്ടും എങ്ങനെ എഴുതാം CH3 OH CN ഓക്കെ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഒന്നും കൂടി എഴുതുകയാണെങ്കിൽ 2 ഹൈഡ്രോക്സി 2 മീഥൈൽ പ്രൊപ്പെയ്ൻ നൈട്രൈഡ് എന്ത് കിട്ടി പ്രൊപ്പെയ്ൻ നൈട്രൈൽ എന്ന് കിട്ടി പ്രൊപ്പെയ്ൻ നൈട്രൈൽ ഇതാണ് ഈ പ്രോഡക്റ്റിന്റെ പേര് എന്ന് പറയുന്നത് 2 ഹൈഡ്രോക്സി 2 മീഥൈൽ പ്രൊപ്പെയ്ൻ നൈട്രൈൽ എന്ന് പറയുന്നു ഓക്കെ ഇപ്പൊ ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഓഫ് HCN നമ്മൾ കഴിഞ്ഞു ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്
ഓക്സിഡേഷൻ പ്രൊപ്പനോണിനെ കെഎംഎൻഒ4 വെച്ച് ഓക്സിഡേഷൻ നടത്തുമ്പോൾ നമുക്ക് അസറ്റിക് ആസിഡും ഫോമിക് ആസിഡും കിട്ടുന്നു. ക്ലാസ്സിൽ നമ്മൾ എഥനാൾ അഥവാ അസറ്റാൾഡിഹൈഡിന്റെ പ്രിപ്പറേഷനും കുറച്ച് കെമിക്കൽ റിയാക്ഷനുമാണ് കണ്ടത്. ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന നെയിംഡ് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെന്താണെങ്കിലും ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിരിക്കുക. തൊട്ടടുത്ത സിംപ്ലസ്റ്റ് കീറ്റോൺ ആയിട്ടുള്ള പ്രൊപ്പനോൺ ആണ് നമ്മൾ പഠിച്ചത്. വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രണ്ട് കെമിക്കൽ റിയാക്ഷനും ഒരു മെത്തേഡുമാണ് ഉള്ളത് പ്രിപ്പറേഷൻ. അപ്പോ രണ്ട് ടോപ്പിക്കും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫിനോളിനെ പറ്റി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോ ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.